മുട്ടിൽ പഞ്ചായത്ത് മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികളും വിജയപ്രതീക്ഷയിൽ. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം കെ ആലിയും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൊയ്തീൻ മാറായിയുമാണ് ജനവിധി തേടുന്നത്. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് പരിയാരത്തെ മെമ്പറായിരുന്ന എം കെ യാക്കൂബിന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. പരിയാരം വാർഡിലെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് യു ഡി എഫ് വോട്ട് പിടിക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചാണ് ഇടതുപക്ഷം വോട്ടഭ്യർത്ഥിക്കുന്നത്. ഇരുമുന്നണികളും കുടുംബ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചാണ് രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മെമ്പർ ഇവിടെ നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. 2.25 കോടിയോളമുള്ള വികസന പരിപാടികൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അതുകൂടാതെ തന്നെ നമ്മുടെ പാർലമെൻ്റ് എം പി, അതുപോലെ നമ്മുടെ എം എൽ എ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ആ സഹായത്തോടുകൂടി ഇനിയും കുറേ വികസനങ്ങൾ ഈ ഭാഗത്ത് എത്തിക്കാറുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഈ ഉറപ്പ് തരികയാണ്. ഈ നാട്ടിലെ വോട്ടർമാരുമായി സംബന്ധിച്ചതിൽ നിന്ന് മനസ്സിലായത്, കഴിഞ്ഞ 25 വർഷക്കാലത്തെ വികസന മുരടിപ്പ് ഈ നാട്ടിലെ ബഹുജനങ്ങളിലും വോട്ടർമാരിലും വമ്പിച്ച പ്രതിഷേധം നിലവിലുള്ള ഭരണസമിതിക്കെതിരായും സംവിധാനത്തിനെതിരായും ഉയർന്നു വരുന്നുണ്ട് എന്നും വമ്പിച്ച പ്രതീക്ഷയോടുകൂടിയാണ് അവരെ തിരഞ്ഞെടുപ്പിനെ കാണുന്നതും എന്നത് വോട്ടർമാരുടെ പ്രതികരണത്തിന് മനസ്സിലാകുന്നുണ്ട്. ഈ നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശികമായി വലിയ തോതിൽ അവഗണന നേരിടുന്ന വിഷയങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ സ്വജനപക്ഷപാതം, അനാസ്ഥ, അതുപോലെ ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകൾ പൂർത്തിയാക്കുന്നതിനുള്ള അലംഭാവം, ഇതൊക്കെ തന്നെ ജനങ്ങളിൽ വമ്പിച്ച പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എൽ ഡി എഫ് കൺവെൻഷൻ കൽപ്പറ്റ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് കൺവെൻഷൻ ടി സിദ്ദിഖ് എം എൽ എയും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, എം എൽ എ, എം പിയുടെ ബസ് നമുക്ക് ഈ പരിയാരം സ്കൂളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതെല്ലാം പ്രതിനിധികളുണ്ടോ ആ പ്രതിനിധികൾ മുഴുവൻ ഇവിടേക്ക് എത്തി. ഇത് വെറുതെ എത്തിയതല്ല, ആ എത്തിയതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ, ഒന്ന് മരിച്ചുപോയ യാക്കൂബയും ഇന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള. ഇലക്ഷൻ കാലങ്ങളിൽ മാത്രം വരുന്ന ചില സ്വാധീനങ്ങൾക്കകത്ത് പെട്ടുപോവാതെ, കാരണം നാം ഈ ഇലക്ഷനകത്ത് താൽക്കാലികമായിട്ട് ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ അടുത്ത് അവർക്കുണ്ടാകാവുന്ന വലിയ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുമായി പറഞ്ഞു വന്ന് നമ്മെ സ്വാധീനിച്ച് വോട്ട് വാങ്ങിപ്പോകുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20 വർഷത്തിലധികമായി, 22.5 വർഷം, 23 വർഷമായിട്ട് ഈ പ്രദേശത്തെ, ഈ വാർഡിനെ ആകെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. വീടുകൾ കയറിയിറങ്ങി വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് ഇരുമുന്നണികളും. വാശിയേറിയ മത്സരമാണ് ഇത്തവണ പരിയാരത്ത് നടക്കുന്നത്. വാർഡ് ആര് തുണയ്ക്കുമെന്ന് 12-ാം തീയതി വരെ കാത്തിരിക്കാം. ന്യൂസ് ബ്യൂറോ മുട്ടിൽ.